ഹലോ ഗൈസ്, നിങ്ങൾ കേൾക്കുന്ന തമ്പ്രാൻസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഫ്രീ ആയി ബോണസ് ചലഞ്ച് കാർഡ്സ് കിട്ടുമെന്നും അതുവഴി എങ്ങനെ ഫ്രീ ആയി യൂസ് ചെയ്ത് വാങ്ങാമെന്നുമാണ്. ഗൈസ്, നമ്മൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ബോണസ് ചലഞ്ച് വൗച്ചേഴ്സ് പബ്ജി മൊബൈലിൽ തന്നെ ഫ്രീ ആയി കൊണ്ടുവന്നുണ്ടെന്ന്. അത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നാണ് ഇനി ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിന് നേരെ ഈവൻ്റ് എടുക്കുക. ഈവൻറ്റിൽ തീം എന്നുള്ളതിനകത്ത് ഉള്ളത് പുതിയ പുതിയ ഈവൻറ്റുകൾ മാത്രമേ വരുത്തുള്ളൂ. അതിൽ റെക്കമെൻഡ് എന്നുണ്ട്. റെക്കമെൻഡ് എന്നതിനകത്ത് താഴെ ഏറ്റവും താഴെ വീക്കിലി റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞുണ്ട്. വീക്കിലി റിപ്പോർട്ട്സിൻ്റെ അകത്ത് നമ്മുടെ ലാസ്റ്റ് വീക്കിലുള്ള റിപ്പോർട്ടുകളെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഗോ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പുതിയൊരു ലോഗിൻ വരും. ആ ലോഗിനാണെങ്കിൽ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള റിപ്പോർട്ടാണ് പറയുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ടയർ, റേറ്റിംഗ്, ആവറേജ് റേറ്റിംഗ് പെർ മാച്ച്, റാങ്ക്, എത്ര കളികൾ നമ്മൾ കളിച്ചു, ആവറേജ് റാങ്ക്, ആവറേജ് കിൽഡ്, നമ്മുടെ കേ ഡി വരെ വരും ആ ഒരാഴ്ചത്തേത്. അത് കഴിഞ്ഞ് അതിൻ്റെ തലയിട്ട് പോകുമ്പോൾ നമ്മൾ ഏത് ടയറിന് ഈ ടയർ കിട്ടണം ചേഞ്ച് ആയെന്ന് വരും. ഏഴ് മാച്ചിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അതിൻ്റെ താഴെ നമ്മൾ എത്ര കളി കളിച്ച്, ഓരോ കളി എവിടെയാണ് ലാൻഡ് ചെയ്തത്, അങ്ങനെല്ലാം ഉള്ള തന്നെ റിപ്പോർട്ടാണ് അതിൽ വരുന്നത്. അതിൻ്റെ താഴോട്ട് പോകുമ്പോൾ ഇതാണ്ട് ഗൈസ് സീസൺ ടയർ റഷ് പാക്കിൻ്റെ അകത്ത് നമുക്ക് ഇതാണ്ട് ബോണസ് ചലഞ്ച് വൗച്ചേഴ്സ് ഉണ്ട്, ബി പി എസ് ഉണ്ട്, സിൽവർ ഫ്രാഗ്മെൻ്റ് ഉണ്ട്. നമുക്ക് കളക്ട് ചെയ്യും. ഓരോന്ന് ഇമെയിൽ വഴിയാണ് വരുന്നത്. ഇനി നമുക്ക് നേരെ പോയി മീര് ചെക്ക് ചെയ്യാം. മീര് ചെക്കുമ്പോൾ മീര് ഇല്ലാണ്ട് മൂന്ന് സ്റ്റേജസ് ഉണ്ട്. കളക്ടോള് കൊടുക്കാം. കളക്ടോള് കൊടുക്കുമ്പോൾ ആദ്യം ഇതാണ് ബി പി, സിൽവർ ഫ്രാഗ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ടാണ്ട് ഇത് ബോണസ് ചലഞ്ച് വൗച്ചേഴ്സ് കിട്ടിയിരിക്കുന്നത് രണ്ടെണ്ണം. ഇനി എങ്ങനെ ബോണസ് ചലഞ്ച് കൂപ്പൺസ് യൂസ് ചെയ്യാമെന്നതിനെ പറ്റി പറയാം. ബോണസ് ചലഞ്ച് എടുക്കുക കഴിഞ്ഞു. ബോണസ് ചലഞ്ച് എടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ ബോണസ് ചലഞ്ച് കൂപ്പൺസ് മുകളിൽ ഉണ്ട്. ഗൈസ്, നമുക്കിപ്പോൾ രണ്ട് ബോണസ് ചലഞ്ച് കൂപ്പൺസ് ഉണ്ട്. ഒന്നെങ്കിൽ അത് ഒരെണ്ണം കൊടുക്കുന്നതിനകത്ത് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടെണ്ണം കൊടുക്കുന്നതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. ഇതിൽ രജിസ്റ്റർ ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബോണസ് ചലഞ്ച് കോയിൻസ് വെച്ച് നമുക്ക് റെഡീം റിവാർഡ് കൊടുക്കാം. റെഡീം റിവാർഡ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബാറ്റിൽ ഷോപ്പിലേക്ക് വരും. ബാറ്റിൽ ഷോപ്പിൻ്റെ അകത്ത് നമുക്ക് റെഡീം ചെയ്യാൻ, എനിക്കിപ്പോൾ 1028 ബാറ്റിൽ കോയിൻസ് ഉണ്ട്. ബാറ്റിൽ കോയിൻസ് വെച്ച് എനിക്ക് ഇതാണ്ട് 100 യു സി പാക്ക് റെഡീം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 100 യു സി പാക്കിന് 1000 ബാറ്റിൽ കോയിൻസ് മതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 300 യു സി പാക്കിൻ്റെ 3000 ബാറ്റിൽ കോയിൻസ്, 500 യു സി പാക്കിന് 5000 ബാറ്റിൽ കോയിൻസ്. അതുപോലെ തന്നെ ബോണസ് ചലഞ്ച് വൗച്ചേഴ്സ് വാങ്ങിക്കാൻ 100 ബാറ്റിൽ കോയിൻസാണ് കൊടുക്കേണ്ടത്. അപ്പം എല്ലാവരും ബോണസ് ചലഞ്ച് വൗച്ചേഴ്സ് വാങ്ങി ബോണസ് ചലഞ്ച് ഗെയിം കളിക്കുക, ബാറ്റിൽ കോയിൻസ് മേടിക്കുക, അങ്ങനെ യൂസ് മേടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബാറ്റിൽ കോയിൻസ് മിഷൻസിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കാണുന്നതിലൂടെയും കിട്ടുന്നതാണ്. അങ്ങനെ നമുക്ക് ബാറ്റിൽ കോയിൻസ് സ്വരൂപിക്കാവുന്നതാണ്. ഗൈസ്, അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത്. ബൈ ബൈ. ശരി, അപ്പോൾ.